കന്നുകുട്ടി പരിപാലന പദ്ധതി പ്രകാരം കുടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ക്ഷീരകർഷകർക്ക് കാലിത്തീറ്റ വിതരണം ചെയ്തു. 2022-2023 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12.5 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കന്നുകുട്ടി പരിപാലന പദ്ധതി പ്രകാരമാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ക്ഷീരകർഷകർക്ക് സബ്സിഡി നിരക്കിൽ കാലിത്തീറ്റ വിതരണം ചെയ്തത്. 2022-2023 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12 ലക്ഷം രൂപ വകയിരുത്തിയാണ് 100 കർഷകർക്ക് സബ്സിഡി നിരക്കിൽ കാലിത്തീറ്റ നൽകിയത്. ആദ്യഘട്ടത്തിൽ ഒരു കന്നുകുട്ടിക്ക് ദിവസം 1.5 കിലോ എന്ന നിരക്കിൽ മാസം 45 കിലോയും 1.5 വർഷത്തെ പദ്ധതി അവസാനിക്കുന്ന സമയത്ത് ദിവസം 2.5 കിലോ എന്ന നിരക്കിൽ മാസം 75 കിലോ കാലിത്തീറ്റയും ലഭിക്കും. കേരള ഫീഡ്സ് കാലിത്തീറ്റയാണ് വിതരണം ചെയ്യുന്നത്. കാലിത്തീറ്റയുടെ വിലവർദ്ധനവും പാലുൽപാദനത്തിലെ കുറവും മൂലം ക്ഷീരമേഖലയിൽ നിന്ന് നിരവധി കർഷകർ പിന്മാറുന്ന സാഹചര്യത്തിലാണ് കർഷകർക്ക് ആശ്വാസമായി ഗ്രാമപഞ്ചായത്ത് പദ്ധതി നടപ്പാക്കിയത്. നിലവിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പശുക്കിടാങ്ങൾ പ്രതീക്ഷിച്ച ലാഭം തരുന്നില്ലെന്ന് മാത്രമല്ല തൈലേറിയ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പരത്തുകയും ചെയ്യുമ്പോൾ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി കിടാങ്ങളെ വളർത്തുകയും അവർക്ക് പോഷകസമ്പുഷ്ടമായ കാലിത്തീറ്റ നൽകുകയും ചെയ്യുന്നത് കർഷകർക്ക് വലിയ അനുഗ്രഹമാവും. ഇതുമൂലം ഭാവിയിൽ സുരക്ഷിതമായ ഗുണമേന്മയുള്ള പാലും ലഭ്യമാക്കാൻ സാധിക്കും. മാത്രമല്ല കിടാങ്ങൾ പെട്ടെന്ന് വളർന്ന് പാലുൽപാദനത്തിൻ്റെ കാലയളവ് കുറയ്ക്കാൻ സാധിക്കുമെന്നും വെറ്ററിനറി സർജൻ ഡോക്ടർ നബീൽ പറഞ്ഞു. ഗോതമ്പറോഡ് ക്ഷീരസഹകരണ സംഘം പരിസരത്ത് നടന്ന ചടങ്ങിൽ ക്ഷീരകർഷകൻ കുഞ്ഞു മുഹമ്മദ് കണിയാത്തിന് നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഷിഹാബ് മാട്ടുമുറി അധ്യക്ഷനായി. ഡോക്ടർ പ്രമോദ് പദ്ധതി വിശദീകരിച്ചു. കോമളം തോണിച്ചാൽ, ആയിഷ ചേലപ്പുറത്ത്, ഫസൽ കൊടിയത്തൂർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നബീൽ, ജാബിർ അലി, കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.